കോമഡി വേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഹരിശ്രീ അശോകൻ എന്ന നടൻ നേടിയെടുത്ത ജനപ്രീതി ചെറുതൊന്നുമല്ല. ഹരിശ്രീ അശോകൻ ചെയ്ത കഥാപാത്രങ്ങളിൽ പലതും ഇന്ന് ജനപ്രിയമായി തന്നെ തുടരുകയാണ്. ഹരിശ്രീ അശോകൻ സിനിമകളിൽ പറഞ്ഞ പല ഡയലോഗുകളുടെയും പുതുമയും ഇതുവരെയും നഷ്ടപ്പെട്ടിട്ടില്ല. പഞ്ചാബി ഹൗസ്, ഈ പറക്കും തളിക, മീശമാധവൻ തുടങ്ങിയ സിനിമകളെല്ലാം ഇതിന് ഉദാഹരണവുമാണ്. എന്നാൽ കരിയറിൽ മറ്റൊരു ഘട്ടത്തിലൂടെയാണ് ഹരിശ്രീ അശോകൻ എന്ന നടൻ ഇന്ന് കടന്നുപോകുന്നത്. സീരിയസ് ആയ കഥാപാത്രങ്ങളാണ് നടൻ ഇന്ന് കൂടുതലായും ചെയ്യുന്നത്. കോമഡി ചെയ്തതിലങ്ങിയ ഇന്ദ്രൻ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയ അഭിനേതാക്കൾക്കെല്ലാം കരിയറിന്റെ ഒരു ഘട്ടത്തിൽ സംഭവിച്ച മാറ്റം ഇന്ന് ഹരിശ്രീ അശോകനിലും സംഭവിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ ഹരിശ്രീ അശോകന്റെ കോമഡി റോളുകൾ മറക്കുവാൻ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഇതാ കരിയറിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഹരിശ്രീ അശോകൻ. മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് നടൻ തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത്. സിനിമ പൂർത്തിയായിട്ടും കഥാപാത്രത്തിൽ നിന്ന് മാറുവാൻ സമയമെടുത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഹരിശ്രീ അശോകൻ പറയുകയാണ്. പഞ്ചാബി ഹൗസ് കഴിഞ്ഞ് അതിന്റെ മൂട് വിട്ടുപോകുവാൻ സമയമേറെ എടുത്തിരുന്നു. 40 ദിവസം ഷൂട്ട് പ്ലാൻ ചെയ്തിട്ട് 38 ദിവസം കൊണ്ട് ഷൂട്ട് തീർന്നു. അന്ന് അത്രയും പൈസയൊന്നും ആയില്ല. ഇന്നാണെങ്കിൽ 8 കോടി രൂപയോളം ചെലവ് വന്നേനെയെന്നും ഹരിശ്രീ അശോകൻ പറയുകയാണ്. 38 ദിവസവും ഞാൻ സെറ്റിലുണ്ടായിരുന്നു. ഷൂട്ടില്ല എങ്കിലും വെറുതെ സെറ്റിൽ പോയിരിക്കും. നേരം വെളുത്താൽ സെറ്റിലേക്ക് പോകുവാനുള്ള തിടുക്കമായിരുന്നുവെന്നും ഹരിശ്രീ അശോകൻ ഓർക്കുകയാണ്. പാർവതി ഭരണം എന്ന ചിത്രത്തിൽ അഭിനയിക്കുവാൻ ദിലീപാണ് തന്നെ നിർബന്ധിച്ചതെന്നും ഹരിശ്രീ അശോകൻ പറയുന്നു. 3 സീനേ ചിത്രത്തിലുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ പോകുന്നില്ല എന്ന് ദിലീപിനോട് പറഞ്ഞിരുന്നു. പോകാതിരിക്കരുത്, നല്ല വേഷമാണ് എന്ന് ദിലീപും പറഞ്ഞു. ദിലീപിന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ പോയത്. ഡയലോഗിൽ തന്റെ കൂട്ടിച്ചേർക്കലുണ്ടായിട്ടുണ്ടെന്നും ഹരിശ്രീ അശോകൻ പറയുകയാണ്. 3 സീൻ 9 സീനായി കൂടി. ഈ ചിത്രമാണ് മലയാളത്തിൽ തനിക്ക് ആദ്യ ബ്രേക്ക് തന്നതെന്നും ഹരിശ്രീ അശോകൻ ചൂണ്ടിക്കാട്ടുന്നു. 1995 പാർവതി പരിണയം എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത്. സിനിമയിൽ ഹരിശ്രീ അശോകൻ ചെയ്ത കോമഡി വേഷം കൈയടി നേടിയിരുന്നു. ദിലീപുമായി ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഞങ്ങളുടേതായ ഇംപ്രൂവൈസേഷൻ എപ്പോഴും ഉണ്ടാകാറുണ്ടെന്നും ഹരിശ്രീ അശോകൻ പറയുകയാണ്. ഈ പറക്കം തെളുകുന്ന ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇംപ്രൂവൈസ് ചെയ്ത സീനുകളാണുള്ളത്. അത്രയും പഞ്ചാബി ഹൗസിൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. ദിലീപും ഞാനും കുറേ സിനിമകൾ ചെയ്തുള്ള കെമിസ്ട്രി ഉണ്ട്, അത് അഭിനയിക്കുമ്പോൾ ഉപകരിച്ചിട്ടുണ്ടെന്നും ഹരിശ്രീ അശോകൻ വ്യക്തമാക്കുകയാണ്. അതേസമയം മഹാറാണിയാണ് ഹരിശ്രീ അശോകിന്റെ പുതിയ ചിത്രം. ഷൈൻ ടോം ചാക്കോ, റോഷൻ മാത്യു, ജോണി ആന്റണി, നിഷ സാരംഗ് എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. നവംബർ 24 ചിത്രം തിയേറ്ററുകളിലെത്തും. മഹാറാണിക്ക് ശേഷം ഹരിശ്രീ അശോകിന്റെ ഒരുപിടി നല്ല സിനിമകൾ റിലീസിനായി ഒരുങ്ങുന്നുമുണ്ട്. പുതിയ സിനിമകളിൽ വലിയ പ്രതീക്ഷ ഹരിശ്രീ അശോകനുണ്ട്. നടന്റെ മകൻ അർജുൻ അശോകനും ഇന്ന് സിനിമാ രംഗത്ത് സജീവമാണ്. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.